നമസ്കാരം പനയനർകാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാഠപുസ്തകങ്ങളിലൂടെ പി എസ് സി എന്ന സെക്ഷനാണ് ഈ സെക്ഷനിൽ നമ്മൾ കേരള സിലബസിലെ അഞ്ചാം ക്ലാസ്സുകാരുടെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററായ നോ ദ പ്ലാന്റ് വേൾഡ് ക്ലോസ്ലി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആ ചാപ്റ്ററിലെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ പ്ലാന്റ്സ് അതായത് ചെടികളിൽ നടക്കുന്ന വാതക കൈമാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത് നോക്കാം ഒന്നാമത്തെ പോയിന്റ് വെരി സ്മോൾ ഓപ്പണിങ്സ് ഇൻ ലീഫ് അതായത് ചെടികളിൽ കാണപ്പെടുന്ന വളരെ ചെറിയ ചില വാതിലുകൾ അല്ലെങ്കിൽ ചെറിയ ചില സുഷിരങ്ങൾ ഉണ്ട് അവയെ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ ആസ്യരന്ധ്രം എന്ന് വിളിക്കുന്നത് അതിന്റെ സിംഗുലർ അതിന്റെ ഏകവചനം സ്റ്റോമ അപ്പൊ എന്തിനാണ് സസ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ഓപ്പണിങ്സ് എന്ന് ചോദിച്ചാൽ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ നടക്കുന്ന സമയത്ത് അന്തരീക്ഷ വായുവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലേക്ക് പ്രവേശിക്കണം കൂടാതെ ഫോട്ടോസിന്തസിന്റെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപ ഉൽപ്പന്നമായ ബൈ പ്രോഡക്റ്റായ ഓക്സിജൻ പുറത്തു പോകുകയും ചെയ്യണം അപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് അകത്ത് കിടക്കുകയും ഓക്സിജൻ പുറത്തു പോവുകയും ചെയ്യുന്നത് ഈ സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ധ്രങ്ങൾ വഴി ആണ് ഇനി സൺലൈറ്റ് ഫോൾസ് ഓൺ ദി അപ്പർ സൈഡ് ഓഫ് ദ ലീഫ് സൂര്യപ്രകാശം എപ്പോഴും ഈ സൺ ഇലകളുടെ മുകൾ ഭാഗത്തായിരിക്കും വീഴുന്നത് അപ്പൊ കൂടാതെ നാലാമത്തേത് ലാൻഡ് പ്ലാന്റ്സിൽ അഥവാ കരസസ്യങ്ങളിൽ സ്റ്റൊമാറ്റ ലീഫിന്റെ താഴ്വശത്തായിരിക്കും അഞ്ച് ലീവ്സ് അറേഞ്ച്മെന്റ് ചെടികളിലെ ഇലകളുടെ ക്രമീകരണം എന്ന് പറയുന്നത് മാക്സിമം എമൗണ്ട് ഓഫ് സൺലൈറ്റ് പരമാവധി സൂര്യപ്രകാശം ചെടികൾക്ക് കിട്ടത്തക്ക വിധത്തിലായിരിക്കും ചെടികളിലെ ഇലകളുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചെടികളിൽ ഇലകളുടെ അറേഞ്ച്മെന്റ് ഏതൊക്കെ വിധത്തിലുണ്ട് അതിനുള്ള എക്സാമ്പിളുകൾ ഉദാഹരണങ്ങൾ ഏതൊക്കെ എന്നാണ് പഠിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്